ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാജിക്കൽ ടൈലൈൻ സോഫ്റ്റ് ടാക്കോ സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഷട്ടർ കളിക്കുന്ന വീഡിയോ ചെയ്യാം, അതായത് മോശം ബ്ലർ ഒക്കെ ഇട്ടിട്ട് ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാജിക്കൽ ടൈലൈൻ സോഫ്റ്റ് ടാക്കോ സ്റ്റുഡിയോ. ഓക്കെ, നമ്മൾ ന്യൂ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേരിടാൻ പറ്റുമ്പോൾ ഫ്ലാഷിന് പേരിട്ട് അല്ലേ, ഫ്ലാഷിൻ്റെ എഫക്റ്റ് അല്ലേ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്ലാഷിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ക്ലിപ്പിന് ആഡ് ചെയ്യാം. ഈ രണ്ട് ക്ലിപ്പാണ്, ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ബോളും കൂടെ വേണം. ഞാനത് ഒരു PNG ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബോളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു ഇന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നടന്നു വരുന്ന സീനില്ലേ, ഇവിടെ നടന്നു വരുന്ന സീനിൽ ഞാൻ ഒരു ഇന്ന് മാർക്ക് ചെയ്തേ. ഇനി ഇത് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഓക്കെ, ഇവിടെ ഒരു ഔട്ട് മാർക്ക് ചെയ്തു. ഈ ക്ലിപ്പിനെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഈ ഒരു ക്ലിപ്പിന് നമുക്ക് വലിയ പ്രാധാന്യമില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ നടന്നു വന്നിട്ട് ജസ്റ്റ് ഞാനിങ്ങനെ നടന്നു വരുന്നു, എന്നിട്ട് ഷട്ടിൽ കളിക്കുക എന്ന് പറയുന്നു. ഷട്ടിൽ കളിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറെ എന്താ ചെയ്യുക, ഒറ്റയ്ക്ക് ഷട്ടിൽ കളിക്കുക, അതല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്ലിപ്പിനെ എടുക്കുന്നു. ഏകദേശം ഞാൻ ഇവിടുന്ന് ഷട്ടിൽ കളിച്ച് തുടങ്ങുന്നൊരു സീൻ വെച്ച് നമുക്ക് തുടങ്ങാം അല്ലേ. ഇവിടുന്ന് എനിക്ക് ഓൾറെഡി ഞാൻ കയ്യിലൊരു ബോൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ എറിഞ്ഞ് അടിക്കുന്നൊരു സീൻ തുടങ്ങായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ആ എറിയുന്ന സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കുന്ന സീൻ തൊട്ട് തുടങ്ങുകയാണ്. കാരണം വെച്ചാൽ അടിക്കുന്ന സീൻ തൊട്ട് നമുക്ക് കുറച്ചിൽ ബോൾ പറ്റില്ല, അവിടെ നമുക്ക് മൂവിങ് കൊടുക്കുന്ന ഒരു പിക്ചറേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഒരു PNG ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്ത് PNG ആയിട്ട് വെക്കാവോ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഈ അടിക്കുന്നൊരു സീൻ തൊട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യണേ. അവിടെ ഞാനൊരു ഇന്ന് മാർക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളിതിൽ ബേസിക് കാര്യങ്ങളൊന്നും പിന്നെയും പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവാണ്. നമ്മളെ ബേസിക് വീഡിയോസിലൊക്കെ ഉണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നതും ഇൻ മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒക്കെ വിശദമായിട്ട് വേറെ വീഡിയോസ് ഉണ്ട്. ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സി ആണ് കട്ടിങ്ങിൻ്റെ ടൂള്, റേസർ ടൂളാണ്. ഇവിടുന്ന് ഞാൻ അടിച്ചു. ഓ ഓ, അടിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അടിച്ച് കഴിഞ്ഞാൽ ഓടാൻ പോകുന്ന ഒരു ആ ക്ലിപ്പ് ഉണ്ടാവും, അത്രയും ഷോർട്ടായിട്ട് കേട്ടോ. ഒന്നും സൂം ചെയ്യട്ടെ. അത് നമ്മൾ റേസർ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഒരു കട്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇനി ഞാൻ ഓടി വന്നിട്ട് അത്രയും സീൻ നമുക്ക് വേണ്ട കേട്ടോ. ഞാൻ ഓടി വന്നിട്ട് ഇവിടുന്ന് നിൽക്കുന്നൊരു സീൻ ഉണ്ടാവല്ലോ, ആണോ അതില്ലേ, നിന്നിട്ട് ഞാൻ അടിക്കുന്നൊരു സീന്. അപ്പോൾ അത് കട്ട് ചെയ്തു. അവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് അവിടെ ഇട്ടൊക്കെയാണ്. കരച്ച് ആ ഗ്യാപ്പ് അവിടെ നോക്കാം, നമുക്ക് അവിടെ വേറെ ക്ലിപ്പ് ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, എടുത്ത് ജസ്റ്റ് അടിക്കുന്നു, അടുത്ത് ഓടാൻ വേണ്ടി ഇതാവുന്നു, അത്ര മതി കേട്ടോ. നമ്മൾ കൂടുതൽ ഭാഗം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്യും. ഇനി ബാക്കി ഞാൻ സ്പീഡിൽ കട്ട് ചെയ്ത് പോവാണ്. അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല. നമുക്ക് ഓടി വരുന്നു, ആ ഒരു ഭാഗം കട്ടാകുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതും അവിടെ ഡിലീറ്റ് അടിച്ചിരുന്നു, അവിടെ ഗ്യാപ്പ് കിടന്നോട്ടെ. അല്ലെങ്കിൽ മാർക്കറൊക്കെ അടി അടുത്ത് എന്താ അടിച്ച് കഴിഞ്ഞിട്ട് ഓടാൻ പോകണം. അപ്പോൾ ഓടുന്ന സീനൊന്നും വേണ്ട, ഓടുന്ന സീൻ ഇട്ടിട്ട് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. പക്ഷേ അതിനേക്കാൾ വൃത്തിൻ്റെ നമുക്ക് ഇവിടെ ബ്ലറ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഒരു മോശം ബ്ലറ് കൊടുക്കുന്നതാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത് ഇവിടെ കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ, അപ്പോൾ അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. നമുക്ക് ഒരു ബേസിക് ഇവിടെ കിട്ടിയാലാണ് കറക്റ്റ് ഒരു വിചാരിച്ച ഫീല് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും. അപ്പോൾ ഞാൻ വിജയശ്രീ ലാളിതനാവുന്നു, അവിടെ വെച്ച് കട്ട് ചെയ്യല്ലേ. ഓക്കെ, അത്രയും ഓക്കെ അല്ലേ. കട്ടിങ് വരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഓടിപ്പോകുന്ന ആളുടെ ഒരു ചെറിയ ഷോട്ട് വേണം. നമ്മുടെ ഇങ്ങനെ ഓടുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് അപ്പുറം അപ്പുറം കട്ട് ചെയ്യാൻ പോവാണ്. ഈ ചെറിയ ഭാഗം മതിയല്ലോ. അപ്പോൾ അത് മാത്രം പോരാ, ഈ കട്ട് ചെയ്യുന്ന സാധനം എനിക്ക് വീഡിയോ ആയിട്ടല്ല ഇമേജ് ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തിന് പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടും, ആഡ് ഫ്രെയിം ഹോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫ്രെയിമിൽ അവിടെ ഹോൾഡാവും, കണ്ടോ, പിക്ചർ പോലെ ആയില്ലേ. ഞാൻ ഈ ബാക്കത്തെ ഭാഗത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടിക്കുകയാണ്. അങ്ങനെ എനിക്ക് വേണ്ടത് ഈ പിക്ചറിനെ മാത്രം മതി. പിക്ചറിനെ നമുക്ക് ഇത്ര ഇങ്ങോട്ട് വേണമെങ്കിലും ഡ്രാഗ് ചെയ്ത് വലുതാക്കണ്ട. ഇനി എന്ത് ചെയ്യണം, ക്രോപ്പ് ചെയ്യണം. എങ്ങനെ ക്രോപ്പ് ചെയ്യുക, അതായത് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു മാസ്ക് ആഡ് ചെയ്യുക. ക്രോപ്പ് ചെയ്യാൻ ആക്ച്വലി ഒരു മാസ്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, എഫക്റ്റ് കൺട്രോൾ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എഫക്റ്റ് കൺട്രോൾ വന്നിട്ട് പെൻ ടൂൾ എടുക്കുക, ഒരു മാസ്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ടൊന്ന് മാസ്ക് വേണ്ട. കാര്യം എന്താ വെച്ചാൽ, ഒരു വസ്തു അങ്ങ് പോകുന്നുണ്ട് എന്നുള്ള കണ്ടീഷൻ കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ ബ്ലർ ചെയ്തിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് മനസ്സിലായാൽ മതി ഏകദേശം കേട്ടോ. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഈ മാസ്കിൻ്റെ ഇടയിൽ ഫെദർ ഉണ്ടാവും, മാസ്ക് ഫെദർ, ഫെദർ കുറച്ച് കൂട്ടിയിടുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഉള്ളോട്ടേക്കൊക്കെ ആക്കാം കേട്ടോ, ഫെദറിനനുസരിച്ച്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു എഫക്റ്റ് അത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ബാക്ക്ഗ്രൗണ്ട് ഏത് തന്നെ വേണം, നമ്മൾ ഈ കളിക്കുന്ന ഷട്ടിൽ കളിക്കുന്ന സ്ഥലം തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്താ ഷൂട്ട് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ലാസ്റ്റിലേക്ക് ഉണ്ടാവും. നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചെടുത്തല്ല, എന്നോട് വിട്ടുണ്ട് അന്നേരം ഉണ്ടാവും. ഈ ഒരു ഭാഗം ഉണ്ടാവും,
ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഇന്ന മാർക്ക് ചെയ്യുകയാണ്, ഒരു ഔട്ട് മാർക്ക് ചെയ്തിട്ട് അതും പറഞ്ഞ പോലെ എനിക്ക് സ്റ്റില്ലായിട്ടാണ് വേണ്ടത്. ഫ്രീസും ഫ്രെയിം ഹോൾഡും കൊടുക്കുക. ഫ്രീസ് അല്ല, ഇവിടെ ആഡ് ഫ്രെയിം ഹോൾഡാണ്, ഫ്രീസിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ അല്ലേ, ഇതിപ്പോൾ ഒരു ഫോട്ടോ ആയി മാറിയുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ, ഇതിപ്പോൾ ഒരു ഫോട്ടോ ആയി മാറിയിട്ട് കേട്ടോ. ആ മാസ്ക് ചെയ്ത ക്ലിപ്പിന് ഞാൻ എൻ്റെ മുകളിലേക്ക് ഇടുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് ആഡ് ചെയ്യണം. അത് ഡയറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞൊരു ബ്ലർ ഉണ്ട്, അത് ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഐക്കൺ ഉണ്ടോ, ഇതിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും എഫക്റ്റ്. അവിടെ കാണുന്നില്ല, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റിൻ്റെ വിൻഡോ വരും. എഫക്റ്റ് ഓൺ ആക്കിയ ശേഷം അവിടെ ഡയറക്ഷണൽ എന്നുള്ളതിൻ്റെ ഡയറക്റ്റ് അടിക്കുമ്പോൾ തന്നെ വരും ഡയറക്ഷണൽ ബ്ലർ. ഡ്രാഗ് ചെയ്യുക, മുകളിലത്തെ ക്ലിപ്പില്ല, നമ്മളിപ്പോൾ മാസ്ക് ചെയ്ത ക്ലിപ്പ് അതിലിടുക. ഇനി അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നു. എഫക്റ്റ് എവിടെ കിട്ടുക, നേരെ വന്ന എഫക്റ്റ് കൺട്രോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഫക്റ്റ് കിട്ടും. എഫക്റ്റ് കൺട്രോൾ വന്നു കഴിഞ്ഞാൽ താഴെ ഇവിടെ കണ്ടാവും ഡയറക്ഷണൽ ബ്ലർ എന്ന് വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലർ എങ്ങോട്ടാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ കൊടുക്കുക ഏകദേശം കേട്ടോ. നമ്മൾ അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ കൊടുക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യുക, അവിടെ ബ്ലർ ലെങ്ത്ത് എന്ന് കാണിക്കണം, എത്രത്തോളം ലെങ്ത്തിൽ ബ്ലർ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് കൂട്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചൊരു വിഷയമുണ്ട്. ആ മോഷനിൽ നമ്മൾ അല്ല, ഒപ്പാസിറ്റിയിൽ നമ്മളെ മാസ്കിൻ്റെ ഫെദർ കുറച്ച് കൂടുതലായി കൊടുത്ത് കുറച്ച് കുറയ്ക്കുക. നാളെ കാണണമല്ലോ പോകുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഫെദർ കൊടുത്തിട്ട് ആ കുഴപ്പമില്ല അല്ലേ, ഒരാൾ ഓടുമ്പോൾ തോന്നുന്നുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ചെറിയൊരു ക്ലിപ്പ് ഇത്രയും മതിയാവും അല്ലേ. ഫുന്നണങ്ങ് പോകണം സ്പീഡിൽ, നമ്മൾ കുറേ സമയം നോക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കട്ട് ചെയ്യാൻ പോവാണ്, നേരെ താഴെ കട്ട് ചെയ്യുക. ഈ രണ്ട് ക്ലിപ്പിനാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിനി കോപ്പി ചെയ്ത് കൊണ്ടുപോകണം. കോപ്പി ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ കീ വിൻഡോസിലാണ്, ആൾട്ട് കീ പ്രസ് ചെയ്യുക, നേരെ വലിക്കുക, വേണ്ട സ്ഥലത്ത് കൊണ്ടുവരി വയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്നോ ഇതിൽ നിന്നൊരു കോപ്പി ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അടിക്കുന്നു, ഓടുന്നു. ഓടുന്ന സ്ഥലം എവിടെ നോക്കുക, പൈപ്പിൻ്റെ കുറച്ച് ബാക്കിലല്ലേ. അപ്പോൾ എൻ്റെ ബ്ലർ ഞാൻ ഏകദേശം പൈപ്പിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവെക്കാൻ പോകും. അപ്പോൾ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക, എന്നിട്ട് കുറച്ച് ബാക്കോട്ടേക്ക് കൊണ്ടുവെക്കുക. ഇവിടെ നല്ല പോണ്, ഓക്കെ അല്ലേ. ഇനി നേരെ അപ്പുറത്തേക്ക് വരണം, ഏകദേശം ഇവിടേക്ക് വരണം. അത് എവിടെയാണെന്ന് പറയണമെങ്കിൽ ഈ ക്ലിപ്പിനെ കൂടെ അടുപ്പിച്ചിടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് എവിടെയാണ് നോക്കുക. ഞാൻ ഇവിടേക്ക് വരണം, ഈ മതിലിൻ്റെ നേരെ അപ്പുറത്തേക്ക് വരണം അല്ലേ. അപ്പം അവിടേക്ക് കൊണ്ടുവെക്കണം. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഫ്രെയിമിനൊരു കീ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് കീൻ്റെ കാര്യങ്ങൾ, പൊസിഷനിലാണ് കീ കൊടുക്കുന്നത്. പൊസിഷനിലൊരു കീ കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഒരു കീ വന്നാൽ ഉണ്ടാവും. ഇവിടെ കീ നമ്മളവിടെ പിൻ ചെയ്ത് കിട്ടും. അതിന് നമുക്ക് എൻഡിൽ എവിടെ എത്തണം നോക്കുക. എൻഡിൽ എവിടെ എത്തണം, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ മതിലിൻ്റെ ഇത് തന്നെ സെലക്ട് ആവണം കേട്ടോ. താഴെ കീ കൊടുത്ത് പോരുതേ, ഓക്കെ അല്ലേ. അവിടെ കൊടുത്തിട്ട് ഇനി നമ്മൾ കീ കൊടുക്കണമല്ലോ, ഓട്ടോമാറ്റിക് കീ വരും. ഇനി നമ്മൾ പൊസിഷൻ മാറ്റി കൊടുത്തത്, അപ്പം ഈ ഒരു പൊസിഷനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പൊസിഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക സ്പീഡിൽ. ഇവിടെ എത്തുന്നതാണ് ഞാൻ പറയുന്നത്, ഏകദേശം അവിടെ വയ്ക്കുക. എന്നിപ്പോൾ എന്താ ഈ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കീ വന്ന്. അപ്പോൾ ഇത് ലെങ്ത്ത് കൂടുതലായിരിക്കും, മെല്ലെ ആയിരിക്കും വരിക കണ്ടോ. നമുക്കൊരു പറഞ്ഞ ശക്തിമാനൊക്കെ പോകും പോലെ. അപ്പോൾ അത്രയും നമുക്ക് വേണ്ട, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും, ലാഗ് വരികയല്ലേ. അങ്ങോട്ട് പോകണം, അതിന് സൗണ്ടൊക്കെ ഉണ്ടാകും അങ്ങനെ പോകുന്നതിന്. അപ്പോൾ ഇതിന് നേരെ കണ്ടോ, ഇത്രയൊക്കെ മതിയാവും അല്ലേ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ആ അത് കണ്ടോ, ഐ നമ്മുടെ മറ്റേ കന്നിപ്പെണ്ണെ പാട്ടിലില്ലേ, ഓടിപ്പോണേ മറ്റേ നമ്മിത പ്രമുഖ സുന്ദർ പോണേ, ദിലീപ് തിരഞ്ഞു പോകുന്നത്. അതിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്ത് ഇവിടേക്ക് നമുക്ക് കട്ട് ചെയ്യണം, ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. ഈ ഫ്രെയിമിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇവിടെ വരിക, ടൈം ലൈനിൽ വരിക, ഒരു കട്ട് ഇവിടെയും ഒരു കട്ട് താഴെയും കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് അടിക്കുക, ഡിലീറ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ അത് കുഴപ്പമില്ല അല്ലേ. ചു അവിടെ മ്യൂസിക് എന്നുള്ള മ്യൂസിക് ഇല്ല, അത് ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് അടുത്ത ക്ലിപ്പ് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതുപോലെ തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് രണ്ടും സെലക്ട് ചെയ്യുക. നമുക്ക് ഓൾറെഡി സെറ്റ് ആണല്ലോ, ഇനി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണമല്ലോ, ഇത് നമുക്ക് ഇനി വേണമല്ലോ അല്ലേ. പിന്നെ ഡിലീറ്റ് ചെയ്യുക. ഇതിനെ നമുക്ക് അവിടെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല, ഇതിനെ സെലക്ട് ചെയ്യുക, വീണ്ടും ഓപ്ഷൻ അടിക്കുക, ഇങ്ങോട്ടേക്ക് വലിച്ചിടുക. ഓക്കെ, കുറച്ച് വലുതാക്കട്ടെ, ഫിറ്റ് ചെയ്യുക അവിടേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പ്ലേ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് വരാം, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊസിഷന് കീ ഒഴിവാക്കുക, എന്നിട്ട് ഇവിടെ വീണ്ടും സെലക്ട് ചെയ്ത് ഇതിൻ്റെ പൊസിഷൻ ഇവിടേക്ക് കൊണ്ടുവരിക. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ മതി, നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടുന്നതിന് വേണ്ടിയിട്ട് ഫ്രെയിം തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ അത്രയും സ്പീഡിലാണ് പോകണം, നമുക്ക് എന്താ പോകണമെന്ന് മനസ്സിലാവില്ല കാര്യമായിട്ട്. ഓക്കെ, ഏകദേശം എവിടെ നിന്നാണ് ആ കാല, ഏകദേശം ആ മതിലിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ഏകദേശം അങ്ങനെ തന്നെ മതി, സെറ്റാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
അവിടെ പൊസിഷനിൽ വീണ്ടും ഒരു കീ കൊടുക്കുക. ഇനി നമുക്ക് ഏകദേശം സ്പീഡൊക്കെ റെഡിയാണ്, എൻഡിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു കീ കൂടെ ആഡ് ചെയ്യണം, ഏകദേശം ഇവിടേക്ക് വരില്ലേ, അവിടേക്ക് നമുക്കൊരു കീ ആഡ് ചെയ്യണം. അപ്പോൾ കീ ആഡ് ചെയ്യുന്ന പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി അല്ലേ, കീ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, അപ്പോൾ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അത്രയും സെറ്റ് ആയില്ലേ. ഇനി നമുക്ക് ഇതേ സാധനങ്ങൾ തന്നെ എൻ്റെ അടുത്തടുത്ത ക്ലിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നമ്മൾ പറയുന്നതന്നെ ഡ്രാഗ് ചെയ്തിട്ട് ആൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ കീ പ്ലസ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, എടുത്ത് വെക്കുക. ഇനി അടുത്ത് ഇങ്ങോട്ടേക്ക് അപ്പുറത്തേക്കല്ലേ വരേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് അടുത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ക്ലിപ്പിനെ എടുക്കുക, അപ്പുറത്തിടുക. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ഈ അടിക്കുന്ന ഇത്രയും ലാഗായ എന്താ പ്രശ്നം എന്നറിയോ, നമുക്ക് ബോൾ ഇവിടെ എത്താനുള്ള സമയം അതിനനുസരിച്ച് പ്രശ്നമാകും. അപ്പം നമ്മളെ വീഡിയോക്കൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കുകയാണ്. ഓക്കെ, ഈ ഒരു സ്പീഡ് നമുക്ക് കിട്ടണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് ബോൾ അടിക്കുന്ന സമയത്ത് ഒന്നാമത് എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും ലെങ്ത്ത് കുറഞ്ഞ സ്ഥലത്തായി പോയില്ല ഞാൻ കളിക്കുന്നത്. കുറച്ചുകൂടെ ലെങ്ത്ത് ആണെങ്കിൽ അപ്പോൾ അടിക്കുന്ന ദൂരം നമുക്ക് അത്രയും ബോളിൻ്റെ അതും കിട്ടുമായിരുന്നു അല്ലേ. ഓക്കെ, ആ പോട്ടെ. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ബോളിന് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, ബോളിന് ആഡ് ചെയ്യാം, മുകളിലെ ഫ്രെയിമിൽ ആഡ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുകയാണ്, ഇത്രയും സ്കെയിൽ നമുക്ക് വേണം. സ്കെയിൽ ചെയ്യാം. ഏകദേശം അടിയൊന്നും റെഡി ആയില്ല, അപ്പോൾ ഏകദേശം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. ഞാനിതിന് ഏകദേശം ഇവിടുന്ന് ഒരു ഡയറക്ഷൻ ബ്ലർ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ മെത്തേഡ് കേട്ടോ. ഡയറക്ഷൻ ബ്ലർ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, ക്ലിപ്പിലേക്ക് ഇടുക, നമ്മളെ ബോളിൻ്റെ ക്ലിപ്പിലേക്ക് ഇട്ടോ. അതിൻ്റെ അവിടെ ഒരു 90 ഡിഗ്രി കൊടുക്കുക. പിന്നെ അതുപോലെ ഡയറക്ഷൻ്റെ ബ്ലറിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക. ബ്ലർ എത്രത്തോളം വേണമെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കാൻ പോകണം, ഇവിടെ ഒരു കീ കൊടുക്കാൻ പോകണം. പൊസിഷന് കീ കൊടുത്തു, ഇതിൽ കറക്റ്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അവിടെ കീ കൊടുത്തു, അപ്പോഴേക്കും ഞാൻ ഓടി അവിടെ എത്തുമ്പോഴേക്കും ബോൾ അവിടെ എത്തണം അല്ലേ. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാം. ഇതില്ലേ, അത് മാത്രമല്ല നമ്മൾ കുറച്ചൊരു റൗണ്ടായിട്ട് വരണം അല്ലേ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും, ഇവിടെ ഈ നടുവിലേക്ക് എത്തുമ്പോഴേക്കും ബോളിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ആർച്ച്, ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ല അല്ലേ, ഒരു ബെൻഡ് ഉണ്ടാവില്ല അവിടെ. ആ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടോ, അടിച്ച ബോള് വളരെ മെല്ലെ വരുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ലെങ്ത്തുള്ള സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ പൊസിഷൻ കൊടുക്കുക. ഞാനീ കൊടുക്കുന്ന നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ പൊസിഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇവിടേക്ക് ആഡ് ചെയ്യണം അല്ലേ. ഈ സ്പീഡ് വ്യത്യാസം ഭയങ്കര ബോറായിരിക്കും, കുറച്ചുകൂടെ സ്പീഡിൽ ആഡ് ചെയ്യണം. അടി കൊണ്ടിട്ട് വെട്ടാൻ പോകണം. അപ്പോൾ നമുക്ക് ഇവിടേക്കല്ലേ അടി കൊള്ളുന്നത്, വെട്ടാൻ പോന്നിട്ട് വിടത്തണം അല്ലേ. ഓക്കെ, പൊസിഷൻ ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യുക, മാത്രമല്ല മുകളിലേക്ക് പോകണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് നോക്കണ്ട, ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്തു പോകണം. ഇത് മൊത്തം ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുമല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഇതുപോലെ പൊസിഷൻ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഓരോ വരവ് എങ്ങനെ ബോൾ എങ്ങനെ വരും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് നോക്കുക. കണ്ടോ, കിട്ടിയില്ലേ, ഏകദേശം ഐഡിയ കിട്ടിയില്ലേ. ഇതാണ് എൻ്റെ ബേസിക്. അപ്പോൾ അതിനനുസരിച്ച് സ്പീഡിൽ ബോൾ പോകുന്ന രീതിയിൽ ക്ലിപ്പിനെ അറേഞ്ച് ചെയ്യാം. നമ്മൾ എത്രത്തോളം സ്പീഡിലടിക്കണം എന്നുള്ളത്, ബോൾ കുറച്ചുകൂടെ സ്പീഡിൽ വരണം, അപ്പോഴേക്കും നമ്മൾ കടത്തണം. അപ്പോൾ ഇതാണ് ഏകദേശം ഇതിൻ്റെ ഒരു ബേസിക്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പക്കയായിട്ട് ടൈം എടുത്ത് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഔട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ, എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ ടെന്നീസ് കോർട്ടിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ വലുതാക്കുക. നമ്മൾ ദൂരത്തിൽ ഓടിയിട്ട് അടിച്ച് വരാനുള്ള, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റെഡിയാക്കാം. പിന്നെ ഈ ബോളിന് ബ്ലറർ കൊടുക്കുന്നതും പിന്നെ അതുപോലെ നമുക്ക് ബ്ലറർ കൊടുക്കുന്നതും ഡയറക്ഷൻ ബ്ലറർ കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓരോ ഫ്രെയിമും കൃത്യമായിട്ട് നമ്മൾ ടൈം എടുത്തിട്ട് നമ്മുടെ മാസ്കിനും ബോളിനൊക്കെ കീ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായ ഓരോ പോയിന്റ് ഓരോ ഫ്രെയിമിലും കീ കറക്റ്റായിട്ട് കൊടുത്തിട്ട് പോവുക. അടിച്ച് കഴിഞ്ഞാൽ ബോൾ ഇങ്ങനെ നേരെ അല്ലേ വരിക, അങ്ങനെ കുറച്ച് പൊങ്ങിയിട്ട് വരും, ചിലപ്പോൾ താഴ്ന്നിട്ട് നിലത്ത് കുത്തിയിട്ട് വരും. അങ്ങനെ നേരങ്ങൾ കറക്റ്റ് എങ്ങനെയാണ് നമ്മളെ പോഷ്യം വരുന്നത് അതുപോലെ ചെയ്തു പോവുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഏകദേശം നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്ന ആ ഒരു ബോളില്ല, ആ ബോൾ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എഫക്ട്സ് ഒന്നും കൊടുക്കാതെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് അടിക്കുന്ന സീനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തായിപ്പോയി. അപ്പോൾ എനിക്ക് അബദ്ധം പറ്റി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് വീഡിയോസ് ചെയ്യുന്ന കൂടുതൽ ആഫ്റ്റർ എഫക്റ്റ് വെച്ചും ചെയ്യാം, അതുപോലെ FCB ഒക്കെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇതൊരു ബേസിക്കായിട്ട് കണ്ടിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക്
പറ്റാതിരിക്കേണ്ടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.